ആഹാ, അത്രേ ഉള്ളൂ. മിസ്റ്റർ രവി, ചേച്ചിയും ചേർത്ത് എല്ലാരും കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നാണ് നമ്മുടെ ശ്രീമതി പറയുന്നത്. അതിനെന്താ എടുക്കാമല്ലോ, എല്ലാവരും ചേർന്ന് നിന്നാട്ടെ. റെഡി? മോനെ അപ്പച്ച പോട്ടെ, ഞാൻ വരട്ടെ. ഫോണ് വെച്ചിട്ട് പോവാൻ ചേച്ചി? വേണ്ട, അടുത്തും ധൃതിയുണ്ട്. എടാ വിജയ, എന്നെ യാത്രയൊക്കെ നിങ്ങൾ എയർപോർട്ടിൽ വരണം. വരാം ചേച്ചി. വരട്ടെ. എന്നാൽ നമുക്കറിഞ്ഞ രവതി, നിങ്ങളെന്നാ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്? ഒരു ദിവസം വരാം. വരട്ടെ. ഓക്കെ, വാമളെ. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല മുഖപരിചയം. ഇവന്റെ കൂടെ ഏതാ ഒരു പെണ്ണ്? അച്ഛന്റെ മോൻ തന്നെയാണെന്നാ തോന്നുന്നത്. ആ നോക്കിക്കളയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ? കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നിരുന്നു ഒരു ബിസിനസ്സുകാരൻ സംസാരിക്കാൻ. അച്ഛനോട് സംസാരിച്ചില്ലേ? അത് വേറെ ബിസിനസ്, ഇത് വേറെ ബിസിനസ്. അപ്പോ ഓഫീസിൽ വരണം. ക്ഷമിക്കണം, ഇതൊരു പേഴ്സണൽ മാറ്റർ ആണ്. ഇതാണോ ബിസിനസ്? അതെ. എനിക്കൊരു 10,000 രൂപ തരണം. എന്തിന്? ഈ ഫോട്ടോകൾ അച്ഛനെ കാണിക്കാതിരിക്കാൻ. നിങ്ങളെന്നെ വരട്ടിയാണോ? ഏയ്, വരട്ടിലുരുട്ടിലൊക്കെ പോലീസ് സ്റ്റേഷനിലല്ലേ. ഇതെന്റെ വയറ്റിപ്പഴപ്പാ. ഞാനും കൽപ്പനയും സ്നേഹത്തിലാണ്. അച്ഛന്റെ സമ്മതത്തോടെ ഞങ്ങൾ ഉടനെ വിവാഹിതരാവും. വളരെ സന്തോഷം. ആട്ടെ, അതിനു മുമ്പ് പത്രങ്ങളിൽ ഈ ഫോട്ടോ വരുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ. എന്ത് പറയുന്നു? രൂപ തരുന്നു അതോ ഫോട്ടോ പത്രത്തിൽ കൊടുക്കട്ടോ? ഇതെത്രയുണ്ട്? 7,000. ബാക്കി നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ വന്നാൽ മതി. ഓക്കെ, ഫോട്ടോയും നെഗറ്റീവും ബാക്കി രൂപ തരുമ്പോ തരാം. ഞാൻ വരട്ടെ. പിന്നെ മോനെന്താ ചിരിക്കുന്നേ? ബിന്ദു, നാണം ചിരിക്കുന്നു. മോൻ തരുത്തിരിക്കുന്നോണ്ടാ അവൾക്ക് നാണം. മോന്റെ അമ്മ എവിടെ?
ഞാൻ ഈ ഫോട്ടോ ദേവകി ഒന്ന് കാണിക്കട്ടെ ആരാ ദേവകി ഞങ്ങളുടെ വേലക്കാരി അവള് പറഞ്ഞു ബിന്ദു എന്നെക്കാളും വലുതാണ് ഏയ് ചുമ്മാ ബിന്ദു മോന്റെ തോളൊപ്പമേ ഉള്ളു കൊണ്ടുപോയി കാണിക്ക നമസ്കാരം നമസ്കാരം അന്നലത്തെ ഫോട്ടോ കൊണ്ടുവന്നതാ ആരുടെയെങ്കിലും കൈ കൊടുത്തയച്ചാ മതിയായിരുന്നല്ലോ ഫോട്ടോ മാത്രം ഞാൻ മറ്റാരുടെയും കയ്യിൽ കൊടുത്തയക്കാറില്ല അതാണ് എന്റെ ബിസിനസ് മര്യാദ ഈ ഫോട്ടോ ഞാൻ നന്നായിട്ടില്ല കൽപ്പന നന്നായ ഫോട്ടോ വേറെ ഉണ്ട് ഈ ഫോട്ടോയിൽ മോന്റെ അച്ഛൻ നന്നായിരിക്കുന്നു എന്റെ പ്രൊവേഴ്സ് എന്താ ഒരു കറുപ്പ് പോലെ അത് കൽപ്പനയുടെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കാ ഞാൻ ഉദ്ദേശിച്ച ഫോട്ടോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നതെന്ന് തോന്നുന്നു അതിൽ നിങ്ങൾ നന്നായിട്ടില്ലേ നിങ്ങളുടെ ഫോട്ടോ തന്നെ എല്ലാം ഞാൻ എടുത്തതാ എന്തോ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടോ എന്റെ ഭാഗ്യദോഷം കൊണ്ടോ അന്നത് ബിസിനസ് ആയില്ല പരിഭ്രമിക്കാനൊന്നുമില്ല ഇത് ഞാനും നിങ്ങളും നിങ്ങളുടെ പഴയ കാമുകനും മാത്രമേ കണ്ടിട്ടുള്ളൂ മറ്റാരെങ്കിലും കാണുന്നതിന് മുമ്പ് നമുക്കിത് ബിസിനസ് ആക്കാം ബിസിനസ്സോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സ്നേഹസമ്പന്നനായ ഭർത്താവ് ജീവന് തുല്യം സ്നേഹിക്കുന്ന കുഞ്ഞ് ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ നിങ്ങളുടെ കുടുംബജീവിതം ഞാനായിട്ട് തകർത്താൽ ഈശ്വരൻ എന്നെ വെറുതെ വിടുവോ പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ കൽപ്പന എനിക്കെന്ത് തരും നോനോ എനിക്കാവശ്യം പണമാണ് ദയവ് ചെയ്ത് ഇപ്പോഴങ്ങനെ വിളിക്കരുത് ബിസിനസിൽ സ്നേഹബന്ധങ്ങൾക്ക് സ്ഥാനമില്ല അതാണ് എന്റെ ഭയം നിങ്ങൾ ഇത്രക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ചോദിക്കാതെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല നിങ്ങളുടെ പ്രവൃത്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ അത്ര മോശക്കാരനാണോ ഇനി നമുക്ക് ബിസിനസ് കാര്യത്തിലേക്ക് വരാം ബാർഗൈനിങ് എനിക്കിഷ്ടമല്ല ഈ ഫോട്ടോ മിസ്റ്റർ വിജയൻ കാണാതിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് 100,000 രൂപ തരണം ഒരുമിച്ച് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തവണകളായിട്ട് തന്നാലും മതി എന്റെ ഭാര്യയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് ഞാനൊരു കടുംപിടുത്തം പിടിക്കുന്നത് ശരിയല്ലല്ലോ എന്ത് പറയുന്നു തരാൻ ഇഷ്ടമില്ലെങ്കിൽ അത് പറയണം മിസ്റ്റർ വിജയനെ ഞാൻ ഈ ഫോട്ടോ ഏൽപ്പിക്കാം അയാൾ അഭിമാനിയ ഞാൻ ആവശ്യപ്പെടുന്ന തുക രൊക്കം അയാൾ എനിക്ക് തരും ഈശ്വരനെ വിചാരിച്ച് ഇതദ്ദേഹത്തെ കാണിക്കരുത് അപ്പോൾ രൂപ തരാമെന്നാണോ ഇപ്പൊ ഒരു 30,000 രൂപ തന്നാട്ടെ ബാക്കി 2-3 പ്രാവശ്യമായിട്ട് തന്നാലും മതി വളരെ ഉപകാരം കഴിയുന്നിടത്തോളം കുറച്ച് രൂപ അടുത്ത ആഴ്ച തന്നെ വളരെ അത്യാവശ്യമുള്ളതുകൊണ്ട് ചോദിക്കുന്നതാ പിന്നെ ഞാൻ ഈ ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നല്ലവളായ എന്റെ ഭാര്യയ്ക്കറിയില്ല യാതൊരു കാരണവശാലും അവളെ ഇത് അറിയിക്കരുത് അറിയിച്ചാൽ ഈ ഫോട്ടോകൾ മിസ്റ്റർ വിജയൻ കാണും